വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കോഴിക്കോട് പേരാമ്പ്രയിലുള്ള അനു എന്നൊരു പാവപ്പെട്ട യുവതി അതിക്രൂരമായിട്ട് കൊല ചെയ്ത മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ മുജീബ് റഹ്മാൻ എന്ന കൊടും ക്രിമിനൽ, ഇവൻ മുമ്പ് ഇതുപോലെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഒരു സ്ത്രീനെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ട് ബലാത്സംഗം ചെയ്തൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ ജാമ്യത്തിലിറങ്ങി നടക്കുമ്പോഴാണ് ഇപ്പം ഈ ഒരു സ്ത്രീനെ കൊന്നത്. അന്ന് ഈ ബലാത്സംഗത്തിനിരയായ അതിജീവിത, അതായത് ബലാത്സംഗം ചെയ്യപ്പെട്ട ആ യുവതി, മനോരമ ന്യൂസിന് നൽകിയൊരു വെളിപ്പെടുത്തൽ ഷോക്കിംഗ് ആണ്. അന്ന് അവരുടെ ആ കുറ്റകൃത്യം കോടതിയിൽ അവർക്ക് ജാമ്യം കൊടുത്ത നമ്മുടെ സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്ക്, അതിന് ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഇവനൊന്ന് പുറത്തിറങ്ങൂലല്ലോ. നാളെ ഈ പെണ്ണിനെ കൊന്നതിനും ഇവർക്ക് ജാമ്യം കിട്ടും, എന്നിട്ട് ഇനിയും ആരും കൊല്ലപ്പെടാം. അപ്പോൾ മനോരമ ചാനലിൽ ആ ഒരു വെളിപ്പെടുത്തൽ ഓരോ ആളുകളും ഞെട്ടലോടെ കേൾക്കേണ്ട കാര്യമാണ്. ആ മനോരമയിൽ വന്ന കാര്യം ഒന്ന് കാണും. സംഭവിച്ചത്, ഞാനിങ്ങനെ ഒരു ഉറക്കെ ഒരു ഹോട്ടലിൽ പഠിച്ചു പോകുകയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോവാന്ന്, കൊറോണ ആയിട്ട് ബസ് ഒന്നുമില്ല. അപ്പൊ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോ വരുന്നുണ്ട്. ഞാൻ അതിന് കയ്യാറ്റിയാക്കി കേറി കേറാൻ ഇങ്ങനെ പുറപ്പെട്ടപ്പോ ഞാൻ ചോദിച്ചു, ഓമശ്ശേരിക്കാണോ അഞ്ചിലേക്ക് എപ്പോഴേക്കാ പോവാ പോലേക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഓമശ്ശേരിക്കാണ് ചേച്ചി കേറി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ കേറി കുറച്ചങ്ങോട്ട് ഒരു പത്തടി മുന്നോട്ട് ഓട്ടോ കൊണ്ടുപോയി കഴിയണം. അവിടെ നിർത്തി എന്റെ പമ്പിന് എന്തോ താരാറ് കേക്കിയെ ശരിയാക്കട്ടെ, അങ്ങനത്തെ നേരം വകുന്ന് പിന്നെ നേരം വകിയാലും ഇങ്ങോട്ട് ഇല്ല, ഞാൻ അത് കുണ്ടാക്കി തരുമല്ലോ, ഇത് വേണം ശരിയല്ലാണെങ്കിൽ എന്ന് പറഞ്ഞു. അവന്റെ വണ്ടി വേക്കുവാകം പോയി തുറന്ന് എന്തോ ഒരു സാധനം എടുത്ത് ഇവിടെ കൈമാർ കെട്ടിയാണ്. ഞാൻ മൂക്കിലേക്ക് കൂടി കുണ്ടു വന്നു, എപ്പോഴും പോയി ഞാൻ മരിച്ചു പോയോ നൽകിയായിട്ട് എന്തോ മയക്ക് മരുന്ന് എന്തോ ആണാക്കി. പിന്നെ അവൻ ഓട്ടോറിക്ഷയെ കയറി വന്ന് എന്റെ തല പിടിച്ച് ഞാൻ കമ്പി കിട്ടിയിടിച്ച് മൂക്കു കൂടും തൊള്ളയിൽ കൂടും ചേട്ട് കൂടും ഒക്കെ ചോര വന്ന് അങ്ങനെയൊക്കെ ആയി പോയി. പിന്നെ എനിക്ക് ബോധം കിട്ടി 3 മാസം കഴിഞ്ഞ് എനിക്ക് ശരിക്കിന്റെ ഒരു ബുദ്ധി വരുമ്പോ. ആ സ്വർണ്ണം കാതിലിട്ടോ കാട്ടിലിട്ടോ ഒക്കെ അവനെ എടുത്ത് കാതിലിട്ടോ ഇങ്ങനെ ഒരു നേരം എന്റെ കൈ മുഖത്ത് നേരം കൈ കാട്ടിയപ്പോ ഞാൻ അവനോട് വെച്ച് എനിക്ക് നാവൊന്നും തിരിയുന്നില്ല. എന്നപ്പോ ഞാൻ അവനോട് ചോദിച്ച് നിന്റെ കാഴ്ച എന്തിനാ ഊരുന്നത്, കാതിലിട്ടോന്ന് കിട്ടുന്നില്ല ആയത് എന്തിനാ ഊരുന്നെന്ന് വെച്ചപ്പോൾ അവന്റെ കൊല്ലി പിടിച്ച് ഞെക്കി ഞെക്കി കാഞ്ഞ് പിന്നെ നാളിന്റെ കുറ്റി അറുതി ഇങ്ങോട്ട് പോണിക്കുന്ന എനിക്ക് തോന്നുന്നു. തൊള്ള നിറച്ചു ഉണ്ടോ ഒരു സാധനമാകൂടി അതിന് കഴിഞ്ഞ നാവും കുറായി ചാടി. പിന്നെ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല, ഉള്ളിലെ ഈ പോയതുമായതൊന്നും പറയാൻ. ഏ ഓനെ ഓനെ വിടരുത്, ഞാൻ പറയുന്ന ഒരു സംഗതി വെച്ചാലും ഓനെ വിടരുത്. ഞാൻ കോടതിയെ കുറ്റം പറഞ്ഞു, ഞാൻ കോടതി എന്ത് കേസായാലും എന്റെ പയ്യന് എന്റെ വായിച്ച് കേൾപ്പിക്കാന്നതൊക്കെ ശരിയാണ്, ഒന്നും തെറ്റൂല്ല. അങ്ങനത്തെ കോടതിയിലാണെങ്കിൽ എന്റെ ഇതൊക്കെ ആണ് എത്തിപ്പെട്ടത്. അതിനേക്കാണ് വലിയ ഇതാക്കി ഓൻ എന്നെ ചെയ്ത് 10-20 വയസ്സായിരിക്കും ഞാൻ കൊണ്ടുപോയി ഞാൻ എന്തൊക്കെ ഓൻ ചെയ്ത്. ഓന്റെ തള്ളന്റെ ഒരു നിർമ്മാണം ഉണ്ടെങ്കിൽ ഓൻ എന്നെ ചെയ്യാൻ പാടുണ്ടായി. ഓന്റെ കാട്ടിന്റെ ഉള്ളിൽ മഴ കയറിയ കുണ്ടത്ത് മരണമൊക്കെ വരാൻ ഓനെ ചെയ്ത് എന്തൊക്കെ ഓൻ എന്നെ ചെയ്ത് ഞാൻ അങ്ങനത്തെ ഓനെ കോടതി ഉണ്ടാകുമോ? കോടതി പിന്നെ എന്ത് കേസായാലും കോടതിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ കോടതി മൈസെട്ടുമാര് ഉണ്ടാകും. അങ്ങനത്തെ ഓനെ വെട്ടി കൊന്നാതാണ്ടി തൂക്കി കൊന്നാതാണ്ടി ഓനെ വെച്ചക്കരുത്. ഓനെ ആ പെണ്ണിനെ കൊന്നോണം ഒന്നെ ചെയ്തോണ് ഓനാക്കി ഞാൻ വെട്ടി തറച്ചാലോ. ജിതിൻ ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിതിൻ, ഈ ഫോൺ സംഭാഷണം കേട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ അവർ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്ത ഒരാൾ, നേരത്തെ തന്നെ നമുക്കറിയാം 50 കേസുകളിലെ പ്രതിയാണെന്ന് പറഞ്ഞു, അതിലെ ഒരു ക്രൂരകൃത്യത്തിന് ഇരയായ ഒരു സ്ത്രീയാണ് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്ത ഒരാളെ പുറത്തു വിടാമോ എന്ന്. എങ്ങനെയായിരിക്കും ഇയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടാവുക ഈ കേസിലടക്കം? ഇനിയിപ്പോ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, ഇത്തരത്തിൽ അതിജീവിതകൾ അടക്കം പുറത്തു വരുമ്പോൾ ഇയാൾക്ക് എത്രത്തോളം വലിയ ശിക്ഷ കിട്ടാനാണ് സാധ്യത? 2020 ജൂലൈയിലാണ് ഇപ്പോൾ അതിജീവിത വിവരിച്ച സംഭവം നടക്കുന്നത്. അന്ന് മുക്കത്ത് ബുത്തേരിയിൽ വെച്ചാണ് ഇവരെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതിനിടെ മയക്കി കൈകളും കാലുകളും കെട്ടി പീഡിപ്പിച്ച് സ്വർണം കവരുന്നത്. ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് കഴിഞ്ഞ ആഴ്ച പേരാമ്പ്രയിൽ അനുവിനെ കൊലപ്പെടുത്തിയത്. അനുവിനെയും സ്വർണ്ണാഭരണങ്ങൾ കവരാനാണ് കൊലപ്പെടുത്തിയത്. അന്ന് തന്നെ, അതായത് ഈ ബുത്തേരിയിലെ കേസിൽ തന്നെ തക്കതായ ശിക്ഷ ഇയാൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അനു ജീവനോടെ ഇരുന്നേനെ അനുവിനെ കൊലപ്പെടുത്തുന്ന കൃത്യം സംഭവിക്കില്ലായിരുന്നു എന്നതാണ് ഈ അതിജീവിത പറയുന്നത്. അന്ന് ഈ കേസിൽ വിചാരണഘട്ടത്തിൽ ഒക്കെ തന്നെ ഈ കോടതിയിലടക്കം ഇയാളുടെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഈ അതിജീവിത അടക്കം കാര്യമായി വിവരിച്ചിരുന്നു. ശിക്ഷ തക്ക ശിക്ഷ തന്നെ നൽകണമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഇയാൾക്ക് ജാമ്യം കിട്ടുകയുണ്ടായി.
പോലീസ് അയാൾക്ക് കോടതി ജാമ്യം നൽകിയതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നില്ല. എന്തായാലും അന്ന് തന്നെ ഇങ്ങനെ കടുത്ത ക്രിമിനൽ വാസനയുള്ള ഒരു വയോധികയോട് പോലും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലുള്ള അതിക്രൂരമായി പെരുമാറിയ ആളായിരുന്നു മുജീബ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അങ്ങനെയൊക്കെ ആയിട്ടും അയാൾക്ക് വീണ്ടും ജാമ്യം കിട്ടി. വീണ്ടും പുറത്തിറങ്ങിയാണ് അയാൾ ഇതേ ക്രിമിനൽ വാസന പുറത്തെടുക്കുകയും ഒരു യുവതിയുടെ ജീവൻ നഷ്ടപ്പെടാനും ഇടയാക്കിയിരിക്കുന്നത്. 57 കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഇതിൽ തന്നെ സമാനമായ രീതിയിലുള്ള കേസുകൾ ഒന്നിലേറെ കേസുകളുണ്ട്. 6 വർഷത്തിനിടെ പലതവണ ഇയാൾ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തി അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നിട്ടുണ്ട് എന്നാണ് പോലീസ് തന്നെ നൽകുന്ന വിവരം. എന്തായാലും മുത്തേരിയിൽ നടന്നത് അതിക്രൂരമായ കൃത്യമായിരുന്നു. ഒരു വയോധികയാണ് ബലാത്സംഗം ചെയ്ത ശേഷം സ്വർണം കവർന്നത്. ആ കേസിൽ അന്ന് തന്നെ ശിക്ഷ നൽകിയിരുന്നെങ്കിൽ എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അതിജീവിത പറയുന്നത്. എന്തായാലും ഇനിയെങ്കിലും മുജീബ് റഹ്മാന് തക്കതായ ശിക്ഷ നൽകണം, മുജീബിനെ തൂക്കിക്കൊല്ലണം എന്ന ആവശ്യമാണ് അതിജീവിത മനോരമ ന്യൂസിനോട് പങ്കുവച്ചത്. ജിതിന്, ഈ അനു വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇയാളുടെ നിയമ നടപടി എവിടെ എത്തി നിൽക്കുകയാണ്? തന്നെയാ, ഇന്നലെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ മുജീബിനെ ഹാജരാക്കിയത്. മുജീബ് ഇപ്പോൾ റിമാൻഡിലാണ്. ഇനി ഇന്നായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. കസ്റ്റഡിയിലെടുത്ത് മുജീബിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും എല്ലാം തന്നെ വിധേയമാക്കും. ഇന്നലെ മുജീബിന്റെ വീട്ടിലും, ക്ഷമിക്കണം, മുജീബ് ഇന്നലെ ഈ ആഭരണങ്ങൾ കവർന്ന ആഭരണങ്ങൾ വിൽപ്പന നടത്തിയ സ്ഥലത്തും ഒപ്പം തന്നെ ബൈക്ക് ഉപേക്ഷിച്ച സ്ഥലത്തുമെല്ലാം എത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനി ഈ ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലും ഒപ്പം തന്നെ ഈ കൊലപാതകം നടന്ന പേരാമ്പ്രയിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. കൂടുതൽ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അത് സംബന്ധിച്ച ചോദ്യം ചെയ്യലും ഇനി നടക്കേണ്ടതുണ്ട്. ഏതായാലും മുജീബിന്റെ കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും കൂടുതൽ തുടർ നടപടികളിലേക്ക് ഇനി പോലീസ് പോവുക. ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്? ഇവ നല്ല തണ്ടും തടിയും ആരോഗ്യമുള്ള ഒരാളാണോ? ഇവനെയൊക്കെ നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റിട്ട് ഇനി എന്തിനാണ് ഇവനെങ്ങനെ ഒരു ഒരു അറവു മൃഗമായിട്ട് കൊണ്ടുനടക്കുന്നത്? ആ സ്ത്രീ പറഞ്ഞ കണ്ടില്ലേ, തൂക്കിക്കൊല്ലണം, വെടിവെച്ച് കൊല്ലണം, വെട്ടിക്കൊല്ലണം എന്നൊക്കെ പാവം അതിജീവിത ഇത്രയും ഷോക്കിങ്ങോട് കൂടി പറയണമെന്നുണ്ടെങ്കിൽ അവരനുഭവിച്ചൊരു വേദന, എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നിയത് ഒന്നുമില്ലെങ്കിലും അവൻ്റെ ഉമ്മാടെ ഒരു ഉമ്മാന്റെ പ്രായമില്ലടോ എന്നുള്ളതാണ്. ഇവനൊക്കെ കൊടും ക്രിമിനൽ, ഇവർക്ക് റമദാനും ഇല്ല, ഷാബാനും ഇല്ല, ഒന്നുമില്ല. ഒരു തരത്തിലും മാനുഷികമായ ഒരു ആനുകൂല്യങ്ങളും ഇവനക്ക് കൊടുക്കരുത്. ഇവനെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോയപ്പോ ഇവർ ഓട് പൊട്ടിച്ച് ചാടാൻ നിന്നോനാ. ഇവര് നാളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭയമുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണം നമ്മൾ മാത്രമല്ല, ഇനി വേറൊന്ന്, ഇവൻ തിരൂരിലുള്ള ഒരാളെ കൊന്നിട്ട് അതാണ് ഇവന്റെ ഫസ്റ്റത്തെ ക്രൈം, അതിന് തെളിവില്ലാണ്ട് വിട്ടയച്ചിരുന്നു. ഇനി നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ തിരൂരിലുള്ള അന്ന് കൊല ചെയ്യപ്പെട്ട ആളുടെ വീടുകളുടെ പ്രതികരണങ്ങൾ കൂടി തേടട്ടെ. ഇങ്ങനെ ഇവനാൽ ജീവിതം നഷ്ടപ്പെട്ട ഇവന്റെ കാരണം കൊണ്ട് ഒരുപാട് മോഷണങ്ങൾ നടന്ന ഒരുപാട് കേസുണ്ടല്ലോ, അവരൊക്കെ പുറത്തു വരട്ടെ. ഞങ്ങളുടെ വിഷയത്തിലൊക്കെ നടപടി എന്താ ഉണ്ടായത് എന്നുള്ളത്, ശരിക്കും സൗദിയിലെ നിയമം വരണമെന്ന് ഓരോരുത്തരും ഉള്ളു തുറന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണ്. എനിക്കൊരിക്കൽ സൗദിയിലെ നിയമം വരണമെന്ന് ഇഷ്ടം ഉണ്ടാകുന്നില്ല. കാരണം ആ ഫറോക്കിലുള്ള അബ്ദുറഹീം എന്ന് പേരുള്ള ഒരു ചെങ്ങായിനെ വധശിക്ഷക്ക് വിധിച്ചല്ല അവിടെ. അപ്പം അത് ജഡ്ജിക്കടക്കം അറിയാം അബദ്ധം സംഭവിച്ചതാണെന്നല്ല. എന്നിട്ടും ഉമ്മ മാപ്പ് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സുപ്രീം കോടതി 34 കോടി രൂപ ബ്ലഡ് മണി കൊടുത്താലേ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊക്ക് തോന്നി എന്ത് കിരാതമാണ് സൗദി നിയമം എന്നല്ലേ. പക്ഷെ ചില കാര്യങ്ങളൊക്കെ അവരെ കാർക്കശ്യണ്ടല്ലോ. ഇതുപോലത്തെ കേസിൽ ഇത് പിന്നെ പ്രതിനെ വെറുതെ വിടുന്ന ഒരു സംവിധാനം ഇല്ല അവിടെ. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. ഈ ഒരു പാവ സ്ത്രീനെ ഈ രീതിയിൽ കൊല്ലാക്കൊല ചെയ്തിട്ട് അതിൻ്റെ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ഒരല്പം പോലും എന്താ പറയുക, പശ്ചാത്താപം ഇല്ലാതെ, ഒരു മനുഷ്യൻ്റെതായ ലക്ഷണങ്ങളില്ലാത്ത, ഇവനക്ക് മനുഷ്യന്മാർക്ക് കൊടുക്കണ എന്താ പറയുക ഒരു മെറിറ്റോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഇവർക്ക് കൊടുക്കരുത്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, മനുഷ്യൻ്റെ രൂപത്തിലുള്ള മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ കേസ് കൊടുക്കും, പിശാചുക്കൾ, അത്തരം ആളുകളാണ് ഈ രീതിയിലൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ലിഫ്റ്റ് കൊടുത്തിട്ട് ഇവനെ കുറിച്ച് കേൾക്കണം 19 കേസുള്ള ഒരാൾ, എന്നിട്ട് ഓരോന്നിനും ജാമ്യത്തിൽ ഇറങ്ങുക. ഇനി നിങ്ങൾ ഇപ്പം ഇതിനെന്താ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ കോടതിയുടെ പ്രൊസീജിയർ കോടതി കൊണ്ടേ ഭാഗത്തിന് വിചാരണ തുടങ്ങിയില്ലല്ലോ. കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം വിചാരണ തുടങ്ങിയിട്ട് ശിക്ഷ നടപ്പിലാക്കുന്ന വളരെ റയറായുള്ളൊരു കേസിൽ മാത്രമേ കാണലുള്ളൂ. ഇതിനും സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ജാമ്യത്തിലിറങ്ങും. ജാമ്യത്തിലിറങ്ങിയിട്ട് ഇവർക്ക് വേണ്ടി സ്വഭാവം ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇവൻ അങ്ങനെയാണ് പഠിച്ചിട്ടും ശീലിച്ചിട്ടും ഉള്ളത്. ഇവന് നല്ല തണ്ടും തടും ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, എന്നിട്ട് എന്താളെ മേക്കത്തും തൻ്റെ കായികാഭ്യാസം കൊണ്ട് നേരിടാന്ന് കരുതുക. ആ പാവം പെൺകുട്ടി ഒരു ഒരു നിഷ്കളങ്കയിരിക്കും. ആ നിഷ്കളങ്കയായതുകൊണ്ടാണ് ഇവർ സംസാരം മനസ്സിലാക്കിയിട്ട് ഭർത്താവിനടുക്ക് ഞാൻ കൊണ്ടാക്കാന്ന് പറയുമ്പോഴേക്കും കണ്ണും പൂട്ടി വിശ്വസിച്ചത്. പ്രിയപ്പെട്ട സ്ത്രീകളെ, കുട്ടികളെ, രണ്ടുപേരുടെ ആണുങ്ങൾ പൊതുവെ ചെയ്യലില്ല, ഒന്നെങ്കിൽ ഒരു കായികശേഷിയെങ്കിലും ഉണ്ടാവും. നിങ്ങളിങ്ങനെ പരിചയമില്ലാത്തവരുടെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ച് കയറണ്ട, ഒന്നടങ്ങാനും വേണ്ടില്ല. ജീവൻ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവൻ്റെ കിരാത സ്വഭാവം, ഇവനെപ്പോലത്തെ മൃഗങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ട്. പലരും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നല്ല പിള്ളയായിട്ട് നടക്കണേ,
നമുക്കറിയില്ല നമ്മൾ എവിടെ പോയിട്ട് പെടണമെന്നുള്ളത്. അങ്ങനെ പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ജാഗ്രത ഉണ്ടാവണം. ഏതായാലും ഈ ഒരു അതിജീവിത പറഞ്ഞ പോലെ തന്നെ ഇവൻ അധികം നീട്ടി വലിച്ചു കൊണ്ടുവണ്ട, ഇവന്റെ കഥ തീർക്കണം. കഥ തീർക്കലാണ് ഇനിയുള്ള ഒരു നല്ല മനുഷ്യന്മാരെ സമൂഹത്തിന് നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.